നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്നാണ് കേക്ക്. നന്നായിട്ട് പഴുത്ത പഴം കൊണ്ട് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടും ഉള്ള ബനാന കേക്ക് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ബി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബനാന കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം മാവൊന്ന് അരച്ചെടുക്കാം. അതിലേക്ക് ഞാൻ 1/2 കപ്പ് മൈദ ഇവിടെ എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ സിനമൺ പൗഡർ. ഇത് നമുക്ക് അരിപ്പയിലൊന്ന് അരച്ചെടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തത് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്യുക. 1/2 ടീസ്പൂൺ സാജീരകവും കൂടി ഇതിലേക്കിട്ട് ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ മാവ് എന്നിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് ബനാന ബ്രെഡിലേക്ക് ആവശ്യമായ നട്ട്സ് ആൻഡ് ഫ്രൂട്ട്സ് പ്രിപ്പയർ ചെയ്യാം. 2 ടേബിൾ സ്പൂൺ പിക്കോൺസ്, 2 ടേബിൾ സ്പൂൺ വാൾനട്ട്, 2 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്, 2 ടേബിൾ സ്പൂൺ ക്രാൻബെറി, 2 ടേബിൾ സ്പൂൺ വെള്ള മുന്തിരി, 2 ടേബിൾ സ്പൂൺ കറുത്ത മുന്തിരി, 1 ടേബിൾ സ്പൂൺ മൈദാ മാവും കൂടി ചേർത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ചേർത്താൽ മതി. ഇനിയും നമ്മൾ കേക്ക് മിക്സ് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. 2 മുട്ടയാണ് നമ്മൾ കേക്കിന് ഉപയോഗിക്കുന്നത്. അത് നമുക്ക് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 2/3 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ ബ്രൗൺ ഷുഗറാണ് ഉപയോഗിക്കുന്നത്, നിങ്ങൾ റെഗുലർ ഷുഗർ ഉപയോഗിച്ചാലും മതി. ഈ മിക്സിലേക്ക് ഞാൻ 1/2 കപ്പ് കനോല ഓയിലും 1 ടീസ്പൂൺ വെനില എക്സ്ട്രാക്റ്റും ആഡ് ചെയ്ത് വീണ്ടും ബീറ്റ് ചെയ്യുകയാണ്. 2-3 മിനിറ്റ് നേരത്തേക്ക് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. ഞാനിവിടെ 1/3 കപ്പ് ക്യാരമൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ക്യാരമലും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി ഞാൻ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ക്യാരമൽ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് എന്ന ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നന്നായി പഴുത്ത 2 പഴങ്ങൾ ഞാൻ ഇതുപോലെ ഇവിടെ ഉടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പഴവും കൂടി നമുക്ക് ആഡ് ചെയ്ത് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഞാൻ റോബസ്റ്റ കൈൻഡ് ഓഫ് ബനാനയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ മിക്സിലേക്ക് നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന മാവ് 2 പാർട്ടായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഒരു സ്പാറ്റുള ഉപയോഗിച്ച് ഇതുപോലെ നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ ഫോൾഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. നമ്മുടെ കേക്ക് മിക്സ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് പ്രിപ്പയർ ചെയ്ത് മാറ്റി വെച്ചിരുന്ന ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ഒക്കെ എല്ലായിടത്തും വരത്തക്ക രീതിയിൽ നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ കേക്ക് മിക്സ് ഇവിടെ റെഡിയായി. ഞാൻ 9 ഇഞ്ച് പാനാണ് എടുത്തിട്ടുള്ളത്. ബട്ടറും ചേർത്തൊന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് ഈ മിക്സ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത് 350 ഡിഗ്രി ഫാരൻഹീറ്റിലാണ്. കേക്ക് മിക്സ് ഓവനിൽ വെക്കുന്നതിന് മുമ്പായിട്ട് 10 മിനിറ്റ് നേരത്തേക്ക് ഓവനൊന്ന് പ്രീഹീറ്റ് ചെയ്യുക. 35 മിനിറ്റ് മുതൽ 40 മിനിറ്റ് വരെയാണ് ബേക്കിംഗ് ടൈം. ഇനി നമുക്ക് നമ്മുടെ കേക്ക് മിക്സ് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി നല്ല ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട്. കേക്കിൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്നറിയാൻ ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഇതുപോലെ അതിൻ്റെ നടുവ് ഭാഗത്തേക്കൊന്ന് കുത്തി നോക്കുക. കേക്ക് നന്നായിട്ട് ബേക്ക് ആയില്ലെങ്കിൽ ടൂത്ത് പിക്കിൽ ആ മാവിങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നത് കാണാം. ടൂത്ത് പിക്ക് നല്ല ക്ലീൻ ആയിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ കേക്ക് പാകത്തിന് ബേക്കായി എന്നാണ് അർത്ഥം. എല്ലാ ഭാഗവും നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്, അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ബേക്ക് ചെയ്ത ദിവസം തന്നെ കട്ട് ചെയ്ത് കഴിക്കുന്നതിനേക്കാൾ നല്ലത് അത് ആറിയതിന് ശേഷം ഒരു ഫോയിൽ പേപ്പറിൽ നന്നായിട്ട് ഫോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് 1-2 ദിവസം കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് കഴിക്കുമ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഈ കേക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങൾ പറയുക. ഇതുപോലെ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച കാണാം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.